ഞാനും നിങ്ങളും ഈ രോഗത്തിന് ഉത്തരവാദികൾ. അമ്മാതിരി ഒരു മഹാമാരി ഒരു പുരുഷായുസ്സിൽ ഒരിക്കലെങ്കിലും ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. 100 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു നിസാര സംഭവമായി ഇതിനെ കാണരുത്. ഇതൊരു ആകസ്മികമായ സംഭവമല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ മാനവകുലത്തിന് ഒന്ന് നിന്ന് ചിന്തിക്കാൻ, 100 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യന്റെ നടുവിലേക്ക് ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇമാതിരി മഹാമാരികൾ. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ലോകമാസകലം ബാധിക്കപ്പെട്ടിരിക്കുന്ന COVID-19, ആ പിടിയിൽ നിന്ന് ലോകം ഇന്നും വിമുക്തമായിട്ടില്ല. ഒന്നിലധികം കൊല്ലമായി ലോകം അതീവ ജാഗ്രത ഇക്കാര്യത്തിൽ ചെലുത്തുന്നുണ്ട് എങ്കിലും രക്ഷപ്പെടുവാൻ കഴിയാതെ ഇന്നും പ്രതിസന്ധിയായി തന്നെ തുടരുന്നു എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ്. ശാസ്ത്രം ഒരുപാട് വികസിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കാര്യങ്ങളെ ഒക്കെ ശാസ്ത്രീയമായി കാണുവാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോഴും ശാസ്ത്രവും ഒരൽപ്പം പകച്ചു നിൽക്കുന്നത് ഈ വൈറസിന് മുൻപിലാണ്. 100 കൊല്ലങ്ങൾ കൂടുമ്പോൾ ഓരോ ബാധ ഇമാതിരി വരുന്നു എന്ന് സ്പാനിഷ് ഫ്ലൂവും അതിനു മുമ്പുണ്ടായിരുന്ന പലതും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും 100 കൊല്ലങ്ങൾക്ക് ഇടയ്ക്കാണ് ഇവകൾ സംഭവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 100 കൊല്ലത്തിന്റെ ഇടവേളയിൽ ശാസ്ത്രം ഒരുപാട് കുതിക്കുകയാണ്. അമ്മാതിരി കുതിച്ച് കുതിച്ച് ഒരുപാട് ഉയരത്തിൽ കുതിച്ചു നിന്നിട്ടും ഇന്നും ശാസ്ത്രത്തിന് ഈ കൊറോണ വൈറസിനെ പോലും പ്രായോഗികമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇതിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിലപാട്? ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്നത്തെ ശാസ്ത്ര സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങളും അവരുടെ പുറകിലുണ്ട്. അതിനുവേണ്ടിയുള്ള ഗ്രൂപ്പുകൾ തന്നെ ഒരുപാടുണ്ട്. അവരാരും കൊറോണയെക്കുറിച്ചൊന്നും ആധികാരികമായി പറയുവാൻ മുതിരുന്നില്ല. ഞാൻ നിങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം ആദ്യം മനുഷ്യനിൽ പാപം കാണുമ്പോൾ ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. രണ്ടാമത് മനുഷ്യനിൽ പാപം കാണുമ്പോൾ ദൈവം ഒരു വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുകയും അതിലെട്ടുപേരെ രക്ഷിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് പാപം കാണുമ്പോൾ ബാബിലോണിൽ വച്ച് ജനത്തെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ചിതറിച്ചു കളയുന്നു. തദ്വാര ജനങ്ങൾ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ചിതറിപ്പോയവരെല്ലാം കാർഷിക സൗകര്യാർത്ഥം നദിക്കരകളാണ് തിരഞ്ഞെടുത്തത്. അതിൽ ദ്രവീഡിയൻസ് ആണ് നമ്മുടെ സിന്ധു നദിയുടെ കരയിലേക്ക് വന്നത്. പിന്നീട് സൈന്ധവരായും ഹൈന്ദവരായും ഇന്ത്യക്കാരായും മാറിയ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയ ജനസമൂഹം വിഗ്രഹാരാധകരായി മാറി. അവർക്കിഷ്ടപ്പെട്ട ദൈവങ്ങളെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ സാക്ഷാൽ ദൈവം തനിക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്തു. അതാണ് അബ്രഹാം. അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. അതിലൊരാളാണ് ഇസഹാക്ക്. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു യാക്കോബ്. യാക്കോബിന് 12 മക്കൾ. ആ 12 മക്കളെ ഇസ്രായേൽ എന്നാണ് വിളിക്കുക. യാക്കോബിനെ ഇസ്രായേൽ എന്നാണ് വിളിക്കുക. ആ 12 മക്കളെ ഇസ്രായേൽ മക്കൾ എന്നാണ് വിളിക്കുക. അങ്ങനെ ആ ഇസ്രായേലിനോട് കേന്ദ്രീകരിച്ചാണ് പിന്നീടുള്ള വേദപുസ്തക ചരിത്രവും ലോകം എങ്ങോട്ട് പോകാൻ കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പദ്ധതിയും നിലനിൽക്കുന്നത്. അങ്ങനെ ഇസ്രായേലിന് വേണ്ടി ദൈവം എഴുതി കൊടുക്കുന്ന ന്യായപ്രമാണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28 അധ്യായം 69 വാക്യങ്ങളാണ്. അതിലാദ്യത്തെ 14 വാക്യങ്ങൾ വചനമനുസരിക്കുന്നവനുള്ള അനുഗ്രഹങ്ങളും പിന്നീട് വരുന്ന ബാക്കി വാക്യങ്ങൾ അനുസരിക്കാത്തവന് വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധികളെ കുറിച്ചുമാണ്. അതിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ തിരിച്ചു പഠിച്ചാൽ നിങ്ങൾ വചനമനുസരിക്കാതെ വന്നാൽ ഞാൻ നിങ്ങളുടെ കൃഷിയെ ബാധിക്കും, പിന്നെയും അനുസരിക്കാതെ വന്നാൽ നിങ്ങളുടെ ദേശത്തെ ബാധിക്കും, പിന്നെയും നിങ്ങൾ അനുസരിക്കാതെ വന്നാൽ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും. ഇക്കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. നാളുകൾ മുമ്പിലേക്ക് പോയി.
ഇസ്രായേൽ മക്കൾ അടിമത്വത്തിൽ ഈജിപ്തിൽ പാർക്കേണ്ടി വന്നു. അവിടെ നിന്ന് മോശ അവരെ മടക്കി കൊണ്ടുവന്നു. യോശുവ കനാൻ നാട് തിരിച്ചു പിടിച്ചു കൊടുത്തു. ന്യായാധിപന്മാർ ഭരണം നടത്തി 13 പേർ. അതിനുശേഷം ശൗലും ദാവീദും ശലോമോനും ഇസ്രായേലിനെ ഏകീകൃത രാഷ്ട്രമാക്കി ഭരണം നടത്തി. അങ്ങനെ ഏകരാഷ്ട്രമായി ഇസ്രായേലിൽ ഭരണം നടത്തിയ ഏറ്റവും ഒടുവിലത്തെ രാജാവായിരുന്നു ശലോമോൻ. ശലോമോനോട് ദൈവം ആവശ്യപ്പെടുകയാണ്, നീ എനിക്കൊരു ആലയം പണിയണം. അങ്ങനെ ശലോമോൻ ദൈവത്തിനൊരു ആലയം പണിതു. ആ ആലയം ദൈവത്തിന് സമർപ്പിച്ചു. ആ ആലയത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് നമുക്ക് ഇസ്രായേലിൽ കാണുവാൻ കഴിയും. അങ്ങനെ അത് ആ ആലയം പിൽക്കാലത്ത് പൊളിക്കപ്പെടുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. കല്ലിന്മേൽ കല്ലില്ലാതെ ഇത് പോകുമെന്ന് കർത്താവ് പറഞ്ഞു. അതിന്റെ നിവർത്തികളും ഇന്ന് നടന്നു കഴിഞ്ഞു. ഇൻ ഷോർട്ട്, ആ ദൈവാലയം പണിത് ശലോമോൻ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ അങ്ങോട്ട് ചില ഉടമ്പടികൾ ദൈവവുമായിട്ട് വെക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവം തിരിച്ച് ശലോമോനുമായി വെക്കുന്ന ഒരു ഉടമ്പടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കൊറോണയോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഇപ്രകാരമാണ്. ദിനവൃത്താന്തങ്ങളുടെ 2 7:11 വാക്യങ്ങളാണ്. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോവയുടെ ആലയത്തിലും തന്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യമുണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. അതിന്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഈ ആലയം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചോ, ശലോമോൻ ദൈവത്തിന് സമർപ്പിച്ച ആലയത്തെ ദൈവം സ്വീകരിച്ചിട്ട് ശലോമോന്റെ അടുക്കൽ വന്ന് സംസാരിക്കുകയാണ്. നീ പണിത ആലയം ഞാൻ എനിക്ക് യാഗത്തിനുള്ള സ്ഥലമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്, ഇസ്രായേലിന് ദൈവത്തോട് സംസാരിക്കുവാൻ, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, അവർക്ക് യാഗം കഴിക്കുവാനുള്ള ഇടമാക്കി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനിയാണ് ഉടമ്പടി വെക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിക്കാം. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ. ദൈവത്തിന് തന്റെ ജനത്തോട് എന്തെങ്കിലും വൈമനസ്യം തോന്നിയാൽ, വെറുപ്പ് തോന്നിയാൽ, ദൈവവചനത്തിന് വിരുദ്ധമായി ജനം നടക്കുമ്പോൾ, ദൈവത്തിന് ആ ജനത്തോട് ഒരകൽച്ചയുണ്ടായാൽ, ആ അകൽച്ച ദൈവം വെളിപ്പെടുത്തുന്നത് പലയിടങ്ങളിലൂടെയാണ്. നമ്മളും അങ്ങനെയാണല്ലോ. നമ്മുടെ മക്കളോട് നമുക്കൊരു താല്പര്യമില്ലെങ്കിൽ നമ്മൾ അത് മുഖത്ത് എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കും. അവർക്ക് ഡെയിലി നമ്മൾ മൊബൈൽ ഇത്ര സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിഷേധിക്കും. അവർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ കൊടുക്കില്ല എന്ന് വെക്കും. ടൂറ് കൊണ്ടുപോകുവാൻ നമ്മൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് അവരോടൊരു വൈമനസ്യം തോന്നിയിട്ടുണ്ട് എങ്കിൽ വി വിൽ എക്സ്പ്രസ് ഇറ്റ്. അതുപോലെ ദൈവം ജനത്തോട് ദൈവത്തിനുള്ള വിയോജിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന ആദ്യത്തെ എക്സ്പ്രഷൻ ആകാശത്തിലാണ്, ദൂരവ്യാപകമാക്കിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ അവന് ശരീരം ആവശ്യമാണ്. അവന്റെ ശരീരം നിലനിൽക്കുവാൻ ആഹാരം ആവശ്യമാണ്. ആഹാരം ഉണ്ടാകുവാൻ മഴ ആവശ്യമാണ്. ദെൻ ഫസ്റ്റ് കർത്താവ് ആകാശത്തിലെ മഴ അടയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ ആ മഴ വരാതിരുന്നാൽ അത് അവന്റെ കാർഷിക മേഖലയെ ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായും അവന്റെ കാർഷിക മേഖലയെ ബാധിക്കുമ്പോൾ അവൻ സ്വാഭാവികമായും ആ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ആദ്യത്തെ പ്രയാസം ദൈവം മനുഷ്യനോട് അറിയിക്കുന്നത് ആകാശത്തിലെ മഴ ക്ലോസ് ചെയ്തുകൊണ്ടാണ്. അപ്പോ പൊതുവിലുള്ള ദൈവവുമായി നല്ല ബന്ധമുള്ള ജനം തിരിച്ചറിയും, കർത്താവിന് എന്നോട് പ്രയാസമുണ്ട് അല്ലെ. നല്ല അടുപ്പമുള്ളവർ തമ്മിൽ അവരുടെ ആ ഇടപെടലിൽ ഒരു വിള്ളൽ ഉണ്ടാകാൽ അവർക്ക് പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ദൈവവുമായി നല്ല ഇന്റിമസി ഉള്ള ജനം അത് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ആകാശത്തിലെ മഴ കർത്താവ് പലവട്ടം അടച്ചു നോക്കിയിട്ടും ജനം അത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ കർത്താവ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അടുത്തടിക്കുകയാണ്, അവന്റെ കൃഷിക്ക് നാശം വരുത്തുകയാണ്.
കൃഷിനാശം വരുത്തുന്ന കർത്താവിന്റെ പദ്ധതി വെട്ടുക്കിളിയെ വിടുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. വെട്ടുക്കിളി വന്ന് നിരന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള മുഴുവൻ കായികനികളും ഫലവും നശിച്ചു കളയും, ഒറ്റപ്പോക്കിനെ നശിക്കും. അപ്പോൾ സ്വാഭാവികമായും ആകാശത്തിലെ മഴ കൊണ്ട് ജനം, മഴ മാറുമ്പോൾ ജനം തിരിച്ചറിയാതെ വന്നാൽ രണ്ടാമത് വെട്ടുക്കിളി ഇറങ്ങുമ്പോൾ ജനം തിരിച്ചറിയും. ഇമ്മാതിരി പല സിൻഡ്രോവും കർത്താവ് ജനത്തിൻ്റെ ഇടയിൽ അയച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ ജനം അത് തിരിച്ചറിയുന്നില്ല. മഴ കുറഞ്ഞു വന്നപ്പോൾ ജനം ചെയ്തത് വലിയ മോട്ടറൊക്കെ മേടിച്ചു വെച്ച്, വലിയ കിണറൊക്കെ കുത്തി, വെള്ളം ശേഖരിച്ച്, കൃഷി നനച്ച്, അവർ മഴയില്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു തലത്തിലേക്ക് കഥ മാറ്റി. കാർഷിക നാശം സംഭവിക്കുവാൻ തുടങ്ങി നമുക്കിവിടെ അറിയാം ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ എൻഡോസൾഫാനും അതുപോലുള്ള വിഷമയമായ കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ കീടാണുക്കളെ തകർത്തിട്ട് കൃഷിയെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു. സംഭവിച്ചത് കീടാണുക്കൾ മാത്രമല്ല നശിച്ചത്, ആ വിഷം നമ്മളും തിന്നേണ്ടി വന്നു. ഇപ്പം നമ്മൾ എല്ലാവരും വലിയ മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പൊതുവിൽ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതാണ്. അതിലും തിരിയാതെ വരുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കർത്താവിന്റെ കയ്യിലുള്ളത്, അവന്റെ ശരീരത്തെ ബാധിക്കും. അതിനവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മഹാമാരിയാൽ ബാധിക്കുകയോ ചെയ്താൽ. കേട്ടോ, അപ്പൊ ദൈവം വയ്ക്കുന്ന മൂന്ന് പദ്ധതികൾ ഇങ്ങനെയാണ്. ഒന്ന്, മഴയെ കർത്താവ് ബ്ലോക്ക് ചെയ്ത് നോക്കും. അതിൽ ജനം കേൾക്കാതെ വന്നാൽ, കേട്ടാൽ എപ്പോഴേ പ്രശ്നം സോൾവ് ആണ്, അതിൽ കേൾക്കാതെ വന്നാൽ കാർഷിക നാശത്തിലേക്ക് പോകും. അതിലും കേൾക്കാതെ വന്നാൽ ദ തേർഡ് സ്റ്റേജ്, ദറ്റ് മീൻസ് ദറ്റ്സ് ദ ലാസ്റ്റ് സ്റ്റേജ്, അതിൽ കർത്താവ് ചെയ്യുന്നത് മനുഷ്യരുടെ മുകളിൽ മഹാമാരി അയക്കും. അമ്മാതിരി ഒരു മഹാമാരി ഒരു പുരുഷായുസ്സിൽ ഒരിക്കലെങ്കിലും ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. 100 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു നിസാര സംഭവമായി ഇതിനെ കാണരുത്. ഇതൊരു ആകസ്മികമായ സംഭവമല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ മാനവകുലത്തിന് ഒന്ന് നിന്ന് ചിന്തിക്കാൻ, 100 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യന്റെ നടുവിലേക്ക് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇമ്മാതിരി മഹാമാരികൾ. അങ്ങനെ ഈ മഹാമാരി ജനത്തിന്റെ നടുവിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഈ മഹാമാരി അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ, രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ വാക്സിനേഷൻ അല്ല. വാക്സിനേഷൻ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു എങ്കിൽ 1 കൊല്ലം നീണ്ട ഒരു പഠനം ഒരു വാക്സിനേഷൻ ആവശ്യമായി വരുമായിരുന്നില്ല. നമ്മളറിയണം, വാക്സിനേഷൻ 1 കൊല്ലമെടുത്ത് നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറക്കി കഴിയുകയും ആ വൈറസ് അതിന്റെ സ്വഭാവം മാറ്റി. ഇനി ഇതിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ 1 കൊല്ലം കൊണ്ട് നടക്കുമോ അതോ 2-ഓ 3-ഓ കൊല്ലം എടുക്കുമോ എന്ന് നമുക്കറിയില്ല. ശാസ്ത്രത്തിന് കഴിയാത്തതാണ് ദൈവത്തിന്റെ കരത്തെ തടുക്കുക എന്നുള്ളത് എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാവരും മാസ്ക് ചെയ്ത് നടക്കേണ്ടി വന്നൊരു കാലഘട്ടം, കൈകഴുകി നടക്കേണ്ടി വന്നൊരു കാലഘട്ടം. ശാസ്ത്രം ഇത്രയധികം വളർന്നു എന്ന് പറഞ്ഞിട്ടും ശാസ്ത്രം പോലും പഞ്ചപുഞ്ചം അടക്കി നിൽക്കേണ്ടി വന്ന ഒരു കാലഘട്ടം. ഇതിലല്പമെങ്കിലും വിവേകമുള്ള ജനമായ നമ്മൾ ഇക്കാര്യം തിരിച്ചറിയണം. ഇവർക്കാർക്കും ഇത് തടുത്തു വെക്കുവാൻ കഴിയില്ല. ഇത് തടുക്കുവാൻ കഴിയുന്നത് ഇതിനെ കയറൂരി വിട്ട ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ വൈറസ് അയക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ബാധ നിങ്ങളുടെ നടുവിൽ വന്നാൽ എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കാം. സൊല്യൂഷൻ 14-ാം വാക്യം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. കണ്ടോ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ഗോഡ് ഈസ് നോട്ട് ഇൻവൈറ്റിംഗ് ദ ഹോൾ പീപ്പിൾ. കർത്താവ് വിളിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനത്തെ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ, ഈ കാലഘട്ടത്തിൽ ജാതികൾ പോകുന്നത് പോലെ വാക്സിനേഷന്റെ പുറകെ ഓടി നടക്കാതെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വീഴേണ്ടിയിരിക്കുന്നു. നമ്മൾ വീണില്ലെങ്കിൽ രാജ്യങ്ങൾ തകരുന്നത് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇവിടെ കർത്താവ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഗോഡ്സ് ഓൺ പീപ്പിളിനെയാണ്, ദൈവത്തെ തിരിച്ചറിഞ്ഞ ജനത്തെയാണ്. ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദി അവസാനത്തെ അടി കിട്ടുന്നത് വരെ തിരിച്ചറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത്, ദൈവത്തെ അറിയുന്ന ജനം ചെയ്യേണ്ടത്, നമ്മളെ തന്നെ താഴ്ത്തുക. നമുക്ക് പിഴവുകൾ പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി, നമ്മൾ പരാജയപ്പെട്ടു പോയി, ദൈവത്തിന്റെ വഴികളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി, അക്കാര്യം നമ്മൾ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തത്. അതാണ് അവിടെ പറഞ്ഞത്, നമ്മളെ തന്നെ താഴ്ത്തി. കൊറോണയ്ക്ക് മുമ്പ് തരക്കേടില്ലാത്ത വിധം നമ്മളെല്ലാവരും അഹങ്കാരികളായി പോയി. നമ്മുടെയൊക്കെ കയ്യിൽ കാശ് വന്നു, നമ്മുടെയൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ടായി, നമ്മുടെയൊക്കെ കുട്ടികൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെന്ന് പിടിച്ചടക്കി. നമ്മളെല്ലാവരും അഹങ്കാരത്തിന്റെ ഉയർന്ന പടികളിലേക്കെത്തി.
ആ നമ്മളെ താഴേക്ക് കൊണ്ടുവരുവാൻ, കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി തരുവാൻ ദൈവം നമ്മളോട് കനിഞ്ഞാണ് ഈ ഒരു കൊറോണ വൈറസിനെ നമ്മുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ താഴ്ത്തുക. ഏദനിൽ ദൈവം മനുഷ്യന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ? അവൻ തിന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പരിഹാരം വന്നേനെ. അന്ന് മുതലുള്ള മനുഷ്യൻ എനിക്ക് പറ്റി എന്ന് പറയാൻ തയ്യാറല്ല, ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറല്ല. നമ്മൾ മറ്റുള്ളവനെ താഴ്ത്തുവാനാണ് ശ്രമിക്കുന്നത്. ആദമിനോട് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു, ഇവള് തന്നു തിന്നു, കണ്ടോ അവളുടെ തലയിൽ വെക്കുകയാണ്. അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർപ്പം തന്നു തിന്നു. ആരും അവരുടെ ലംഘനം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ബൈബിൾ പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമുക്ക് നമ്മുടെ ലംഘനത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഒരു ത്രാണി ഉണ്ടാവട്ടെ. നമ്മൾ വഴി പിഴച്ചുപോയി എന്ന്, നമ്മൾ മാർഗം തെറ്റിപ്പോയി എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കൊറോണയെ നേരിടുവാൻ ശാസ്ത്രവും ഗവൺമെന്റും അവരെ കൊണ്ട് കഴിയുന്നിടത്തോളം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുണ്ടാക്കിയ വാക്സിനൊന്നും വൈറസിനെ തടുക്കാൻ കഴിയില്ലാത്ത രീതിയിൽ വൈറസ് അതിജീവിക്കുന്ന ശക്തിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് നമ്മൾ മറന്നുപോകരുത്. ഇനി നമ്മുടെ ഗവൺമെന്റ് ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് കുറച്ച് കിറ്റ് അവർ തന്നു, അതൊന്നും കൊണ്ട് കാര്യം നടക്കില്ല. നമുക്ക് കുറെ വാക്സിൻ അവർ തന്നു, ഇതൊന്നും കൊണ്ട് കാര്യം നടക്കില്ല. സർവശക്തൻ ജനത്തിന്റെ നടുവിൽ അയച്ച മഹാമാരി സർവശക്തൻ തന്നെ പിൻവലിക്കാതെ മറ്റാർക്കും ഇത് പിൻവലിക്കാനാവില്ല. നാം ഒന്ന് തിരിച്ചറിയണം. നാം ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളെ തന്നെ താഴ്ത്തുക. രണ്ട്, എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ. ഉണ്ടോ? അപ്പോൾ ഒന്ന്, തങ്ങളെ തന്നെ താഴ്ത്തുക. രണ്ട്, പ്രാർത്ഥിക്കുക. മൂന്ന്, ദുർമാർഗം വിട്ടുപിരിയുക. നമ്മളൊക്കെ വചനവിരുദ്ധമായ ചില മാർഗങ്ങളിലേക്ക് നടന്നുപോയി എന്നത് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ സമയമെടുത്തു. ഉണർവില്ലാതിരുന്നിട്ടും ഉണർവ് വരുത്തി തീർത്ത കാലങ്ങളുണ്ട്. ഒരുപാട് ബോക്സിന്റെ ഒച്ച വെച്ചിട്ട് അത് അഭിഷേകമാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച കാലമുണ്ട്. ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച കാലങ്ങളുണ്ട്. ഭൂമിയിലുള്ള ചിലത് ഉണ്ടാക്കുന്നതാണ്, ഭൗതികമായ ചില മേന്മകളാണ് ബ്ലെസ്സിങ്സ് എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച ചില കാലങ്ങളുണ്ട്. പാപം ചെയ്യുവാൻ ജനത്തെ ധൈര്യപ്പെടുത്തിയ കാലങ്ങളുണ്ട്. അവകളിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോകേണ്ടിയിരിക്കുന്നു. നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്, എന്റെ മുഖം അന്വേഷിച്ച്. കണ്ടോ, എന്റെ മുഖം അന്വേഷിച്ച്. ഒരിക്കലും നമ്മൾ രാഷ്ട്രീയക്കാരുടെ പുറകെ ഇറങ്ങിത്തിരിക്കരുത്. അവരുടെ മുഖം അന്വേഷിച്ച് നടക്കരുത്. എന്റെ സഹായം എവിടെ നിന്ന് വരുമെന്ന് വെച്ചിട്ട് ഇവരുടെ പുറകെ നടക്കരുത്. നമ്മൾ നടക്കേണ്ടത് സഹായം വരുന്ന കർത്താവിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. അവിടെ അങ്ങനെ പറഞ്ഞു, എന്റെ മുഖം അന്വേഷിക്കണം. Therefore we must seek the face of God. കർത്താവ് തന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ദുർമാർഗങ്ങളെ വിടുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് മുഖം നമ്മളിലേക്ക് തിരിക്കും. അതവിടെ പറഞ്ഞു, ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാൻ തയ്യാറാകുമെങ്കിൽ. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിന് തയ്യാറാകുമോ? അതിന് തയ്യാറാകുമെങ്കിൽ കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കൂ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിനല്ലാതെ മറ്റാരെ കൊണ്ടും കഴിയില്ല. മാന്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദേശത്തിന് രോഗം വരുത്തിയത് നമ്മുടെ ദൈവമാണ്. ഈ ദേശത്തിന് സൗഖ്യം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവത്തിന് താല്പര്യമുണ്ട്. God is just waiting for us. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ തയ്യാറായാൽ, നമ്മളെ ഒന്ന് താഴ്ത്തുവാൻ തയ്യാറായാൽ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുപിരിയുവാൻ ഒന്ന് തയ്യാറായാൽ, ഈ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തി തരും. ശാസ്ത്രം അവരെ കൊണ്ട് ശ്രമിക്കാൻ പറ്റുന്നുള്ളത് അങ്ങേയറ്റം ശ്രമിച്ചു. പോലീസും സേനയും രാഷ്ട്രീയവും അവരെ കൊണ്ട് ശ്രമിക്കാൻ പറ്റുമെന്നുള്ളത് അങ്ങേയറ്റം ശ്രമിച്ചു. എല്ലാവരും തളർന്നിരിക്കുന്നു. ഇനിയെങ്കിലും നമുക്കൊന്ന് ഉണർന്നുകൂടെ? ഇനിയെങ്കിലും നമുക്കൊന്ന് എഴുന്നേറ്റുകൂടെ? ചുറ്റുപാടുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു കുഞ്ഞു വൈറസിനെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത കുഞ്ഞു വൈറസിനെ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ അതീവ ശ്രമം നടത്തിയിട്ട് അവരെ കൊണ്ട് ആരെ കൊണ്ടും കഴിയാതിരിക്കുമ്പോൾ ഇനിയെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാൻ കഴിയില്ലേ? പ്ലീസ് നമുക്കതൊന്ന് ചിന്തിക്കാം. ഞാനും നിങ്ങളും ഈ രോഗത്തിന് ഉത്തരവാദികൾ. ഞാനും നിങ്ങളും ഈ പാപത്തിന് കാരണക്കാർ. അതുകൊണ്ട് നമുക്ക് ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം.
ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഉടമ്പടി, നിങ്ങൾ വന്നാൽ ഞാൻ സൗഖ്യം തരാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടം കൂട്ടമായി നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങിക്കൂടെ? നമുക്ക് മടങ്ങാം. ആ ദൈവം നമ്മെ വിടുവിക്കാതിരിക്കില്ല. ആ ദൈവം നമ്മുടെ രാജ്യത്തിന് സൗഖ്യം തരാതിരിക്കില്ല. നമ്മുടെ തലമുറകൾക്ക് ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ജീവിക്കുവാൻ നമ്മൾ തടസ്സമുണ്ടാക്കാതിരിക്കാം. നമ്മുടെ ലംഘനങ്ങൾ ദൈവത്തോട് അറിയിക്കാം. ദൈവം നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കട്ടെ. നമുക്കതിനായി സമർപ്പിക്കാം. May God bless all.